വിഷ്ണു രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത് സംഭവസ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അസുഖ വളരെ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വിവിധ സേനാ വിഭാഗങ്ങളുടെ കൂടി ഒരു സേവനം ഇപ്പോൾ ലഭ്യമാക്കുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വ്യോമസേനയുടെ അടക്കം സേവനം ഈ രക്ഷാപ്രവർത്തനത്തിന് ലഭ്യമാക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു ട്രെയിൻ അപകടം നടന്ന സ്ഥലമെന്ന് പറയുന്നത് അവിടെ പ്രത്യേകിച്ച് ഗതാഗതം പോലും ദുഷ്കരമായിട്ടുള്ള ഒരു പ്രദേശമാണ് സമീപത്ത് ഹൈവേ ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുക വളരെ ദുഷ്കരമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ അപകടം നടന്നിട്ട് ഏകദേശം 4 മണിക്കൂർ പിന്നിട്ട് വൈകിട്ട് 7:20 അപകടം നടന്നത് ഇപ്പോൾ 11:10 സമയം ഏകദേശം 4 മണിക്കൂർ പിന്നിടുമ്പോൾ പോലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും ദുഷ്കരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ചുകൊണ്ട് ഏകദേശം 50 ആംബുലൻസുകൾ മാത്രമാണ് ഒരു രക്ഷാപ്രവർത്തനത്തിലുള്ളത് അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവരെയൊക്കെ തന്നെ സമീപ പ്രദേശത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ തന്നെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ഹെൽപ്പ് ലൈൻ വിവിധ സംസ്ഥാനങ്ങളിൽ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട് അത് ബംഗാളിലും അതോടൊപ്പം തന്നെ ഒഡീഷയിലും തമിഴ്നാട്ടിലും അടക്കം ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അറിയേണ്ട മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൊൽക്കത്തയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഹൗറ ചെന്നൈ എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ അതിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് നിലവിൽ ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ചുകൊണ്ട് മലയാളികളും ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷെ അതിൽ കൂടുതൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ ബാലസോർ ഷാലിമാർ ഹൗറ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് ഏകദേശം 20 ബോഗികളാണ് ഈ ഒരു അപകടത്തിൽ പെട്ടിരിക്കുന്നത് അത്തരത്തിൽ 3 ട്രെയിനുകൾ കൂട്ടിയിടിച്ചുകൊണ്ട് ഒരു 20 ബോഗികൾ ആക്സിഡന്റിൽ പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് ഈ വ്യാപ്തി വലുതാകുമ്പോൾ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് നേരിടുന്ന ഒരു ദുഷ്കരമായിട്ടുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ തോതിൽ ഇരുട്ട് ഉണ്ട് അതടക്കം ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ആളുകളെ ആശുപത്രികളിലേക്ക് എത്തിക്കുക എന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ സംവിധാനമടക്കം ഇപ്പോൾ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും മുഖ്യമന്ത്രി നവീൻ പട്നായിക് റെയിൽവേ കൺട്രോൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു അപകട സ്ഥലം സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഒരു രക്ഷപ്പെടുത്തിയ ആളുകളെയൊക്കെ തന്നെ സമീപ പ്രദേശത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അത് സോറോ സി എച്ച് സി ആശുപത്രി ഗോപാൽപൂർ CHC ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഔദ്യോഗികമായി തന്നെ അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം അവിടെയുള്ള എല്ലാ പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രികളോടും എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വെക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഈ ഒരു അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ ചികിത്സയും നൽകാനുള്ള എല്ലാ സൗകര്യങ്ങളും സ്വകാര്യ ആശുപത്രിയിലടക്കം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ചീഫ് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സേനയെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൊൽക്കത്തയിൽ നിന്നുള്ള NDRF ടീമും ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അസുത വിഷ്ണു തലപുറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് 2 എക്സ്പ്രസ് ട്രെയിനുകളും 2 യാത്രാ ട്രെയിനുകളും 1 ഗുഡ്സ് ട്രെയിനും ഉൾപ്പെടെ 3 ട്രെയിനുകളാണ് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എക്സ്പ്രസ് ട്രെയിനും ഗുഡ്സ് ട്രെയിനും തമ്മിൽ കൂട്ടിയിടിക്കുകയും 20 ബോഗികൾ പാളം തെറ്റുന്ന സാഹചര്യം ഉണ്ടാകുകയായിരുന്നു ബോഗികൾ വേർപെട്ട അടുത്ത ട്രാക്കിലേക്ക് മറിയുന്ന സാഹചര്യം ഉണ്ടാകുകയായിരുന്നു അതിലേക്ക് മറ്റൊരു എക്സ്പ്രസ് ട്രെയിൻ കൂടി ഇടിച്ചു കയറിയതാണ് അപകടത്തിന്റെ വ്യാപ്തി വളരെയധികം വലുതാക്കാൻ കാരണം ഇപ്പോൾ അപകട സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുമ്പോൾ അങ്ങേയറ്റം ദുഃഖകരമായ കാഴ്ചകളിലൂടെ
ഇന്ത്യയിലൂടെ രാജ്യം കടന്നുപോവുകയാണ്. സമീപകാലത്ത് രാജ്യത്തുണ്ടായ കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ട്രെയിൻ അപകടത്തിന്റെ വാർത്തകളിലൂടെയും കാഴ്ചകളിലൂടെയുമാണ് ഈ നിമിഷം നമ്മൾ പോകുന്നത്. അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എൻഡിആർഎഫ് സംഘത്തെ സംഭവസ്ഥലത്തേക്ക് അയച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചിട്ടുണ്ട്.